ലോകത്തിലെ പല സംസ്കാരങ്ങളും നാമാവിശേഷമായി തീർന്നപ്പോഴും പ്രഭുമങ്ങാതെ കരിന്തിരി കത്താതെ ഭൂഗോളത്തിലെ 110 കോടിയിലധികം ജനതയുടെ ഹൃദയത്തിൽ എന്നും തെളിഞ്ഞു നിൽക്കേണ്ടിയിരിക്കുന്ന ഒരു ദീപമുണ്ട് സനാതന ധർമ്മദീപം. വേദങ്ങൾ മുതൽ ഇതിഹാസങ്ങൾ വരെയുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ ജ്ഞാനവിജ്ഞാനങ്ങൾ പരത്തിയ സനാതന ധർമ്മജ്യോതിസ്. വേദം എന്ന വാക്കിന്റെ അർത്ഥം അറിവ് എന്നാണ്. വേദത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്കൃത ഭാഷ ഉത്ഭവിച്ചത്. സംസ്കൃതത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭാഷകളും കുറേയധികം ഇംഗ്ലീഷ് വാക്കുകളും ഉണ്ടായത്. പാണിനി എഴുതിയ അഷ്ടാധ്യായി എന്ന ഗ്രന്ഥം ലോകഭാഷയ്ക്കുള്ള സംഭാവനയാണ്. അഷ്ടാധ്യായിയിലൂടെയാണ് സംസ്കൃതം ലോകം മുഴുവൻ പ്രചരിച്ചത്. ജർമ്മൻ ഭാഷയുടെ അടിസ്ഥാനം തന്നെ പാണിനിയുടെ അഷ്ടാധ്യായിയാണ്. അതുകൊണ്ടാണ് ജർമ്മനിയിലെ സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ വ്യാകരണം എഴുതുന്ന പാണിനിയുടെ ചിത്രം വച്ചിരിക്കുന്നത്. ലോകത്തിൽ തന്നെ സംസ്കൃതം കമ്പൾസറി ആയിട്ടുള്ള ഏക യൂണിവേഴ്സിറ്റിയാണ് സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റി. ലോകരാഷ്ട്രങ്ങൾക്ക് അറിവുകൾക്ക് വേണ്ടി ഭാരതത്തെ സമീപിക്കേണ്ടി വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് ജർമ്മൻകാരനായ മാക്സ് മുള്ളറാണ്. 11 വർഷം വേദം പഠിച്ച് 47 പുസ്തകങ്ങൾ അടങ്ങിയ ദി ബുക്സ് ഓഫ് ഓറിയന്റൽസ് എഴുതിയ മഹാപണ്ഡിതനായിരുന്നു മാക്സ് മുള്ളർ. ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് വില്യം ഹാർവിയല്ല, ഈ നാട്ടിലെ ചരകനാണ്. പ്ലാസ്റ്റിക് സർജറി ലോകത്തിൽ ആദ്യമായി ചെയ്തത് ശുശ്രുതനാണ്. പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട വിധം ഡീറ്റെയിലായി ശുശ്രുത സംഹിതയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഹൃദയത്തെക്കുറിച്ചും രക്തചംക്രമണത്തെക്കുറിച്ചും പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ചും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. വിഷ്ണുധർമ്മശാസ്ത്രത്തിലെ 6 അധ്യായത്തിൽ ഭാരതത്തിൽ 3800 വർഷങ്ങൾക്ക് മുമ്പേ ബാങ്കിംഗ് സിസ്റ്റം നിലനിന്നിരുന്നതായി പറയുന്നുണ്ട്. 1.5% വ്യവഹാരത്തിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും ബിസിനസ് ചെയ്യാനാണ് ലോൺ എടുക്കുന്നതെങ്കിൽ 5% ഇൻട്രസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം പറയുന്ന 420 ശ്ലോകങ്ങൾ ആണുള്ളത്. അതിൽ വിൽപത്രത്തെക്കുറിച്ചും പ്രോമിസറി നോട്ടിനെക്കുറിച്ചും അത് വിറ്റ്നസ് ചെയ്യേണ്ടവരെക്കുറിച്ചും നോട്ടറി പബ്ലിക്കിനെക്കുറിച്ചും രാജാവിൻ്റെ അധികാരത്തെക്കുറിച്ചും ബാങ്കിങ്ങിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും ക്രിമിനൽ പ്രൊസീജിയറിനെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. പയ്യുടെ വില കണ്ടുപിടിച്ചത് 1827 ലാംബേർട്ടല്ല, ആര്യഭടൻ ആയിരുന്നു. ആര്യഭടനാണ് ഭൂമി ഉരുണ്ടതെന്നും ഭൂമി കറങ്ങുന്നുണ്ടെന്നും സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടെന്നും കണ്ടുപിടിച്ചത്. ഇന്ന് ഇതിനെയൊക്കെ നാം പേര് വിളിക്കുന്നത് ഗലീലിയോയും കോപ്പർനിക്കസിനും ഒക്കെയാണ്. ഭാരതീയരാണ് പൂജ്യവും പൈതഗോറ സിദ്ധാന്തവും കണ്ടുപിടിച്ചത്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയല്ല, ജെ സി ബോസാണ്. 1998 10 ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അമേരിക്കയിൽ പോയി അത് തെളിയിച്ചു. അന്നത്തെ തെളിവുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം 1998 March 30 റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയല്ല, ജഗദീഷ് ചന്ദ്രബോസ് ആണെന്ന പത്രവാർത്ത അമേരിക്കയിൽ പുറത്തുവന്നു. കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദുയിസം എന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. 1800 ഇന്ത്യക്കാരില്ലാത്ത സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. അമേരിക്കയിലെ MITയിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് കൂടാതെ വേറെ ഒരു സബ്ജക്റ്റ് കൂടി പഠിപ്പിക്കുന്നുണ്ട്, അത് സംസ്കൃതമാണ്. നാസയിൽ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഗണപതി ഹോമം നടത്തി വരുന്നു. അമേരിക്കയിൽ 4000 സ്കൂളുകളിൽ രാവിലെ 8:30 8:45 ഇടയ്ക്ക് ഭഗവത്ഗീത കമ്പൽസറിയായി വായിക്കണം. എന്റെ സിദ്ധാന്തങ്ങൾക്കും തത്വങ്ങൾക്കും എനിക്ക് ആവേശം ലഭിക്കുന്നത് ഭഗവത്ഗീതയിൽ നിന്നാണ് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത ഞാൻ നേരത്തെ വായിച്ചിരുന്നുവെങ്കിൽ E=mc² എന്ന ഇക്വേഷൻ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചേനെ എന്നും ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പ്രസിദ്ധമായ ഒരു സന്ദേശമുണ്ട്. ദി സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ലെയിങ് ആൻഡ് റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ്. മതമില്ലാത്ത ശാസ്ത്രം അന്ധമാണ്, ശാസ്ത്രമില്ലാത്ത മതം ഉടന്തനാണ്. ഏത് അന്ധവിശ്വാസത്തിൽ നിന്നും മോചനം നേടാൻ ആത്മീയത പോലും സയൻസ് കൊണ്ട് പഠിക്കണമെന്ന് ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഐൻസ്റ്റീൻ അതുപോലെ പകർത്തി. ഭഗവത്ഗീതയിലെ സൂത്രയും മണികണ ഇവ എന്ന വരിയിൽ നിന്നാണ് സ്ട്രിംഗ് തിയറി ഉണ്ടാക്കിയതെന്ന് സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞിട്ടുണ്ട്. സൂര്യനമസ്കാരം ചെയ്യുന്നവരുടെ എണ്ണം പാശ്ചാത്യ രാജ്യങ്ങളിൽ ദിനം പ്രതി കൂടി വരികയാണ്. 7 യോഗാസനങ്ങൾ 10 സ്റ്റെപ്സിൽ ചെയ്യുന്ന ഒരു അസാധാരണമായ എക്സസൈസാണ് സൂര്യനമസ്കാരം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സൂര്യനമസ്കാരത്തിന് ഇട്ടിരിക്കുന്ന പേര് കിങ് ഓഫ് ദി എക്സസൈസ് എന്നാണ്. ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഭാരതത്തിൽ പ്രാർത്ഥിക്കുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ഭാരതത്തിൽ എള്ളുപിടിച്ച് പിതൃതർപ്പണം ചെയ്യുമ്പോൾ പോലും ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിതൃതർപ്പണം നടത്തുമ്പോൾ 13 വരിയുള്ള വേദമന്ത്രം ചൊല്ലാറുണ്ട്. അതിൽ അവസാനം സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം അക്ഷയ ഉപദിഷ്ടതു എന്നാണ്. 7 കോണ്ടിനെന്റിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും നന്മ വരുത്തേണമേ ജഗദീശ്വര എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാരതത്തിലെ ചിന്താധാരകൾ ലോകം 2 കൈയും നീട്ടി സ്വീകരിച്ചു തുടങ്ങി. AD 10 നൂറ്റാണ്ട് വരെ 4 അക്കമുള്ള സംഖ്യ എഴുതാൻ അറിയാതിരുന്ന യൂറോപ്യന്മാരുടെ മുന്നിൽ
അരിത്തമാറ്റിക് പ്രൊവിഷനും ജിയോമെട്രിക് പ്രൊവിഷനും ഉപയോഗിച്ച് വേദമന്ത്രങ്ങൾ ചൊല്ലിയവരാണ് നമ്മുടെ പൂർവികർ. ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ അവരവരുടെ പേരിൽ അറിയപ്പെടുമ്പോൾ നമ്മുടെ പൂർവികർ അതെല്ലാം കണ്ടിരുന്നു, അറിഞ്ഞിരുന്നു എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. ആര്യഭടന്റെ പുസ്തകങ്ങൾ വിദേശ രാജ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഒരുപക്ഷെ കോപ്പർനിക്കസിന്റെയും സിൽവർ നിക്കസിന്റെയും ഗലീലിയോയുടെയും പേരുകളൊക്കെ മാറും. നമ്മുടെ പൂർവികരായ ആര്യഭടനും ഭാസ്കരാചാര്യരുമെല്ലാം ആ സ്ഥാനത്തേക്ക് വന്നേക്കും. ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും ഇത്രമാത്രം അറിവുകൾ ഇന്നത്തെ തലമുറയ്ക്ക് നൽകാനാവില്ല. നമ്മുടെ പൂർവികർ എത്രമാത്രം കഴിവുള്ളവരായിരുന്നു എന്ന് നമ്മളെക്കാളും വിദേശികൾക്കറിയാം. ഭാരതീയ അറിവുകൾ വെച്ച് 4000-ലധികം പേറ്റന്റ് അമേരിക്കക്കാരും 4200 പേറ്റന്റ് ഇംഗ്ലണ്ടുകാരും 2500 പേറ്റന്റ് ജർമ്മൻകാരും എടുത്തു കഴിഞ്ഞു. നമ്മൾ യൂറോപ്യന്മാർ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരു സമൂഹം പ്രകാശത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. നമ്മുടെ പൂർവികരെ കുറിച്ചോർത്ത് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ പൈതൃകം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. AD 997 മുതൽ 1947 വരെയുള്ള 9.5 വിദേശികൾ ഭാരതത്തെ ആക്രമിച്ചിട്ടും നമ്മുടെ രാഷ്ട്രവും പൈതൃകവും നശിച്ചിട്ടില്ല. ഈ നാടിൻ്റെ പൈതൃകം ഇവിടുത്തെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിമുകളുടെയുമാണ്. ഈശ്വരവാദികളുടെയും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയുമാണ്. 10,000 വർഷത്തിലധികം പാരമ്പര്യമുള്ള നമ്മുടെ പൈതൃകം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഈ പരമപവിത്രമായ പൈതൃകത്തിൻ്റെ അവകാശികളായ നാം ഒന്നോർക്കണം. 13.5 കരഞ്ഞ ഒരു രാഷ്ട്രമാണിത്. ഇനി കരയിപ്പിക്കരുത്. നമ്മുടെ ദിശാബോധം തിരിച്ചു കൊണ്ടുവരാൻ ഒരൊറ്റ വഴിയേയുള്ളൂ, ഒരു വരിയേയുള്ളൂ. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം.